പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നീനവേ പട്ടണത്തെപ്പറ്റി, യോനാ പ്രവാചകനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. കാരണം ഇപ്പോൾ മൂന്ന് നോയമ്പിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. പരിശുദ്ധ സഭ മൂന്ന് നോയമ്പ് ആചരിക്കുന്നത് യോനാ പ്രവാചകൻ തന്നെ ദൈവം നിലവേ പട്ടണത്തിലേക്ക് അയക്കുകയും ആ പട്ടണാനിവാസികളുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും കരുണയും ചൊരിയുകയും അവർ മനസ്താവപ്പെട്ട് നോമ്പും പ്രാർത്ഥനയും ഉപവാസത്തോടുകൂടി ദിവസങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ അസീമമായ സ്നേഹം അവർക്ക് ലഭിക്കുവാനിടയാകുന്നതിനെ പറ്റി നാം ഈ പുസ്തകത്തിൽ വായിക്കുന്നു. യോനാ പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു ദീർഘദർശിയാണ്. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4 അധ്യായങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 4 അധ്യായങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ യോനാ പ്രവാചകൻ്റെ വ്യക്തിത്വത്തിലുണ്ടാകുന്ന 4 മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം യോനാ പ്രവാചകനോട് കൽപ്പിക്കുന്നു, നീ മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിനെ വിരോധമായി പ്രസംഗിക്കുക. പക്ഷേങ്കിൽ യോനാ പ്രവാചകൻ അതിന് തയ്യാറല്ലായിരുന്നു. തയ്യാറാകാതെ കണ്ട് നിനവേ എന്ന് പറയുന്നത് ഇറാഖിലെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പട്ടണമായിരുന്നു. അതിനു പകരം ഇറാഖിൽ നിന്ന് പടിഞ്ഞാറേ ദിശയിലേക്ക് പോകുന്ന ഒരു തർശീസ് കപ്പലിൽ പൈസ കൊടുത്ത് അതിലെ ടിക്കറ്റ് വാങ്ങി ആ കപ്പലിൽ എതിർദിശയിലേക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു യോനയാണ് യോനാ പ്രവാചകൻ്റെ പുസ്തകം 1 അധ്യായത്തിൽ നാം കാണുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ നമ്മുടെ ദൈവം കൈവിടുന്നവനല്ല. നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം ഇതാ യോനാ പ്രവാചകനെ ഒരു മാനസാന്തരമുണ്ടാക്കി തിരുത്തി കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന നിരസിക്കുമ്പോൾ 1 അധ്യായത്തിൻ്റെ 4 വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. ഇവിടെ യഹോവയ ദൈവം സമുദ്രത്തിനോട് കൽപ്പിക്കുന്നു, അതനുസരിക്കുന്നു. പെരുങ്കാറ്റ് അവിടെ വായു കാറ്റ് ദൈവകൽപ്പനയെ അനുസരിക്കുന്നു. ഈ പെരുങ്കാറ്റ് മൂലം കപ്പൽ തകരുവാൻ തക്കോണം ഇടയായി. ഈ അവസ്ഥയിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ യോന, ദൈവകൽപ്പനയ്ക്ക് മറുതലിച്ച യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖലോലുവനായി ഉറങ്ങുകയാണ്. കപ്പലിൻ്റെ ഉടമസ്ഥൻ വന്ന് എല്ലാവരും നിലവിളി മുറവിളിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവരക്ഷാർത്ഥം, ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവർ കപ്പലുണ്ടായിരുന്ന ഭാരമൊക്കെയും കടലിൽ തള്ളി. അവൾ യോനയെ വിളിച്ചുണർത്തുകയാണ് ഉറക്കത്തിൽ നിന്ന്. വിളിച്ചുണർത്തിയതിന് ശേഷം ഇതിന് കാരണം എന്തെന്ന് അറിയാൻ വേണ്ടി അവർ നറുക്കിടുന്നു. ഈ നറുക്ക് യോനയുടെ പേരിൽ വീഴുന്നു. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നീ ആരാണ്, എന്താണെന്ന് പറയുമ്പോൾ യോന തൻ്റെ സാക്ഷ്യം പറയുന്നു, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാറ്റ് കടല് തിരമാലകളൊക്കെ അടങ്ങുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യോന തന്നെ ഒരു തീരുമാനമെടുക്കുകയാണ്, നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞോളൂ. 1, ദൈവത്തിൽ നിന്ന് ദൂരെയായി യോന, ദൈവത്തിൽ നിന്ന് അകന്നുപോയ, മറുതലിച്ചു പോയ യോന ഇവിടെ സ്വന്തമായ തീരുമാനമെടുക്കുകയാണ്, കടലെറിഞ്ഞോളൂ, ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. ആ അനുസരണത്തിൽ പിന്മാറിപ്പോയ യോന കടലിലേക്ക് എറിയുവാൻ കൽപ്പിക്കുന്നു. അവർ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങൾ ഈ ചെയ്യുന്ന അപരാധം, ഈ രക്തത്തിന് ഞങ്ങളോട് കണക്ക് ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവർ യോനയെടുത്ത് കടലിലേക്ക് എറിയുന്നു. കാരം കോളും ഒക്കെ കാറ്റും ഒക്കെ അവിടെ അടങ്ങുന്നതായിട്ട് കാണുന്നു. ഇത് കണ്ട് കപ്പൽ യാത്ര ചെയ്തവരെല്ലാം യഹോവയായ ദൈവത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതായിട്ട് നാം ആ
ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ സ്നേഹനിധിയായ ദൈവം യോന സ്വയമായി തിരഞ്ഞെടുത്ത ആ വിധി തൻ്റെ മേൽ നടപ്പാക്കുവാനായിട്ട് കൽപ്പിച്ച യോന, യോനയുടെ തീരുമാനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം ഒരു വലിയ മത്സ്യ സമുദ്രത്തിലെ വലിയ മത്സ്യത്തോട് കൽപ്പിച്ചാക്കിയിരുന്നു യോന താഴെ വരുമ്പോൾ അവനൊന്നും സംഭവിക്കാൻ പാടില്ല. ക്രിക്കറ്റിലൊക്കെ നാം കാണുന്നു, സിക്സറൊക്കെ അടിക്കുന്നുണ്ട്, ബോളേഴ്സ് എറിഞ്ഞു, ബാറ്റ്സ്മാൻ അടിച്ചു വിടുമ്പോൾ ദ ഫീൽഡിങ്ങിൽ നിൽക്കുന്നവർ അത് എങ്ങനെ ഒരു ബോള് ക്യാച്ച് ചെയ്യുന്നു, അതേപോലെ ആ വലിയ മത്സ്യം യോനയെ വളരെ സുരക്ഷിതമായി തന്നെ ക്യാച്ച് ചെയ്തു. ഇവിടെ യഹോവയാം ദൈവം മത്സ്യത്തോട് കൽപ്പിക്കുന്നു, മത്സ്യം ദൈവത്തെ അനുസരിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോന മത്സ്യത്തിൻ്റെ ഉള്ളിൽ ആയിരുന്നപ്പോൾ ദൈവസ്നേഹം അവൻ തിരിച്ചറിഞ്ഞു, ദൈവത്തോട് അനുധവിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ മരണത്തിൻ്റെ ഗർഭങ്ങളായിരിക്കുന്നു, നീ മഹാദൈവുള്ളവനാകുന്നു, എന്നോട് കരുണ ചെയ്യണമേ. ഞാനോ സ്തോത്രനാഥത്തോട് നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നു ഞാൻ കഴിക്കും, രക്ഷ യഹോവയുടെ പക്കലിന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു പറഞ്ഞു. യോന യാത്ര ചെയ്ത് എങ്ങോട്ടാണ്? നിനവേക്ക് പോകാൻ പറഞ്ഞ് യോന തർശീസിലേക്കുള്ള കപ്പലിൽ കയറിയപ്പോൾ ഏത് ദിശയിലേക്ക് പോയി യോനെ? യഥാർത്ഥ ദിശയിലേക്ക് കൊണ്ടുവരുവാൻ ഈ കാറ്റും കോളും ഇടയാക്കി ദൈവത്തിൻ്റെ പ്രവൃത്തി അനുസരണക്കേടിലേക്ക് പോയി യോനെ. ദൈവസ്നേഹത്തിൽ ദൈവം ടിക്കറ്റ് എടുത്ത് പോയി യോനെ, ഫ്രീ ടിക്കറ്റിൽ. 3 ദിവസം മത്സ്യത്തിൻ്റെ ഉള്ളിൽ AC പോലെ സ്വസ്ഥമായി ഉറങ്ങുവാൻ തക്കവണ്ണം അവനെ ഇടയാക്കി, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊണ്ട് അവനെ മത്സ്യം 3-ാം നാൾ എത്തേണ്ട കരയിൽ, നിനവയുടെ കരയിൽ അവനെ ഛർദ്ദിച്ചിരുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ നാം മറുതലിച്ച് നിൽക്കുന്ന മനുഷ്യനായ യോനാ പ്രവാചകനെ കാണുന്നു. 2-ാമത്തെ അധ്യായത്തിൽ ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുത്തു വരുന്ന യോനയെ കാണുന്നു. അപ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കൽപ്പിക്കുന്നു. അവനായിരിക്കുന്ന മേഖലയിൽ ബന്ധനത്തിൽ നിന്ന് മരണപാശങ്ങൾ അവനെ പിടിപ്പിക്കുന്നു. അവനെത്തേണ്ടത് ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത് ദൈവം അവനെ എത്തിക്കുന്നു. 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവകൽപ്പന അനുസരിച്ച് ദൈവം കൽപ്പിച്ച പ്രകാരം 3 ദിവസത്തെ ദൂരമുള്ള മഹാനഗരമായ യോനയിലേക്ക് മഹാനഗരമായ നിനവയിലേക്ക് യോനാ പ്രവാചകൻ കടന്നു വന്നു. ആദ്യത്തെ 1 ദിവസം യാത്ര ചെയ്തു, തൻ്റെ സുവിശേഷീകരണം അവിടെ നടത്തി, ദൈവസ്നേഹത്തെ പ്രഘോഷിച്ചു, തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് മനസ്തുപിക്കുവാൻ തക്കവണ്ണം അവരോട് കൽപ്പിച്ചു. ഒരു മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ് അവിടെ യോന പ്രസംഗിക്കുന്നത്. എന്നിട്ട് അവരോട് പറയുകയുണ്ടായി, ഇന്നേക്ക് ആദ്യ 1 ദിവസം സഞ്ചരിച്ച ശേഷം പറഞ്ഞു, ഇന്നേക്ക് 40 നാൾ കഴിഞ്ഞ് ഈ നഗരം ഉന്മൂലമാകുവാൻ പോകുന്നു. നഗരവും നഗരത്തിലുള്ളതൊക്കെയും നിനവേക്കാർ കേട്ടപാടെ ദൈവത്തിൽ അവർ വിശ്വസിച്ചു. യോന പ്രവാചകൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അവർ മാത്രമല്ല, നിനവേ പട്ടണത്തിലെ രാജാവ് ഇതറിഞ്ഞ ഉടൻ തന്നെ രാജാവും രാജകുടുംബവും അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കാനായിട്ട് നാം 3-ാം അധ്യായത്തിൽ വായിക്കുന്നു. രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേക്കുകയും വെള്ളം കുടിക്കുകയും വരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തരും താന്താൻ്റെ ദുർമാർഗവും താന്താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരികുകയും വേണം. ദൈവം വീണ്ടും അനുദവിച്ച് നാം നശിച്ചുപോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറും ആയിരിക്കും, ആർക്കറിയാം. ഇവിടെ 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് എന്താണ്? യോന 1-ാം അധ്യായത്തിൽ ദൈവത്തിൽ നിന്ന് മറുതലിച്ച് വിട്ടുപോയ, ദൂരത്ത് പോയ യോന. 2-ാം അധ്യായത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്ന യോന. 3-ാം അധ്യായത്തിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന യോന. ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തോട് കൂടെ നടക്കുന്ന യോന. അപ്പോൾ ദൈവത്തോട് കൂടെ ആ യോന പ്രവാചകൻ നടന്നപ്പോൾ
ആ മഹാനഗരമായ നിനുവയിലെ നിവാസികൾ രാജാവടക്കം അവിടുത്തെ കന്നുകാലികളും മൃഗങ്ങളും എല്ലാം റെട്ടുടുത്ത് മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് വന്നു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അതുമൂലം ദൈവത്തിന് അവരുടെ മേൽ കരുണ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തോട് കൂടെ നാം പ്രവർത്തിച്ചാൽ ആ പ്രവൃത്തിയിൽ നമുക്ക് ജയം കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടപ്പാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശു അത് തന്നെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്? സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിച്ച ഇതാണ്, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നാം മനുഷ്യരായിരിക്കും നാം ഓരോരുത്തരെയും ദൈവം വിളിച്ചാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുവാൻ വേണ്ടിയാണ് എന്നാണ് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനി നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വിചിത്രമായ ഒരു യോനയുടെ സ്വഭാവം ഇവിടെ വെളിപ്പെടുന്നു. ഇരട്ടുടുത്ത് അനുദിച്ച് ഉപസിച്ച നിനവേ നിവാസികളോട് ദൈവകരുണ കാണിച്ചു. ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത ഒരു യോനയാണ് നമുക്ക് നാലാം അധ്യായത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യോന ഒന്നാം അധ്യായത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് അവൻ നിലവിളിക്കുന്നതായിട്ട് നാം കാണുന്നു ദൈവത്തോട്. മൂന്നാമത്തെ അധ്യായത്തിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന യോന. നാലാം അധ്യായമാകുമ്പോൾ ദൈവത്തെക്കാൾ മുമ്പിൽ ഓടുന്ന യോന. കാരണം ഇവിടെ യോന വിചാരിച്ചത് ദൈവം ആ നഗരത്തെ നശിപ്പിച്ച് കളയും, അവരുടെ പ്രാർത്ഥന കേൾക്കില്ല, കാരണം അവരുടെ പാപികളാണ്, ദുഷ്ടരാണ്, ദുർമാർഗികൾ വസിക്കുന്ന മഹാനഗരമായതിനാൽ ദൈവം അവരോട് കരുണ കാണിക്കുകയില്ല, ദൈവസ്നേഹം അവർക്ക് വെളിപ്പെടുകയില്ല എന്നാണ് യോന വിചാരിച്ചത്. യോനയുടെ വിചാരം നടക്കാതെ വന്നപ്പോൾ യോനയ്ക്ക് മനസ്സിൽ ദുഃഖമുണ്ടായി. എന്നിട്ട് യോന പറയുകയാണ്, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കുന്നവനെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ടാകിയാൽ യഹോവയെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേ എന്ന് പറഞ്ഞു. ഇവിടെ ഇതാ യോനയുടെ ഈഗോയാണ് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസം കിടന്ന് പ്രസംഗിച്ച് ഈ പട്ടണം മുഴുവൻ നടന്ന് പറഞ്ഞ് അനുദിച്ച് തിരിച്ചു വരും, മനസാന്തരപ്പെടുകയും, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ നശിപ്പിക്കുമെന്ന് പ്രസംഗിച്ച് യോനയുടെ പ്രസംഗത്തിന് വിലയില്ലാതെ പോയി. കാരണം യോനെ ആഗ്രഹിച്ചതാണ് പട്ടണം നശിച്ചു കാണണം. യോന നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് യോന കുഴപ്പമൊന്നും പറയില്ല, ബാക്കിയുള്ളവരൊക്കെ നശിച്ചോട്ടെ, മനുഷ്യമായ ചിന്ത. അപ്പോൾ ഇത് നടക്കാതെ വന്നപ്പോൾ ആ പട്ടണത്തെ ദൈവം നശിപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ യോനയ്ക്ക് അത് സഹിക്കുവാൻ കഴിയുന്നില്ല. മാനുഷികമായ ഒരു ഈഗോ അവൻ്റെ മുമ്പിൽ വരുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് ദൂരേക്ക് പോവുകയാണ്. ദൂരേക്ക് ആ നഗരം വിട്ട് നഗരത്തിൻ്റെ കിഴക്കേ വശത്ത് ചെന്നിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി ഈ നഗരത്തിന് ഇനി എന്തോ ഭവിക്കുന്നു, താൻ കൽപ്പിച്ചതുപോലെ നടക്കുമോ എന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. കുടിലുണ്ടാക്കി അവിടെ ഇരുന്നപ്പോൾ ദൈവം അവന് തലയ്ക്ക് അവൻ്റെ സങ്കടത്തിൽ അവനെ വിടുവിച്ചാൽ മതിയാവും. കാരണം യോനിയെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം എന്താണ്, അവൻ്റെ സങ്കടത്തിൽ നിന്ന് ദൈവസ്നേഹം അവന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കോണം അവനായിരുന്ന സ്ഥലത്ത് അവൻ്റെ തലയ്ക്ക് ഒരു തണൽ നൽകുവാൻ തക്കോണം ദൈവം ഒരു ആവണക്ക് ഒരു ദിവസം കൊണ്ട് അവിടെ കൽപ്പിച്ചുണ്ടാക്കി. ഇവിടെ എന്താണ്, സസ്യത്തോട് ദൈവം കൽപ്പിക്കുന്നു, ആവണക്കിനോട് ദൈവം കൽപ്പിച്ചു, ആവണക്ക് അവിടെ ഉരുവായി വന്നു, ഒരു ദിവസം കണ്ടത് വളർന്നു വന്നു. തുടർന്ന് അതിനുശേഷം നാം വായിക്കുന്നു നാലാം അധ്യായത്തിൽ അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ ആവണക്ക് നിമിത്തമാണെങ്കിൽ യോൻ അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർച്ചെ ആയപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി, അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. ഒരു ദിവസം കൊണ്ടൊരു ആവണക്ക് കിളിച്ചു വന്നു. അപ്പോൾ യോനയ്ക്കത് തണലായപ്പോൾ യോനയ്ക്ക് സന്തോഷമായി. ദൈവം സസ്യലോകത്തോട് കൽപ്പിച്ചപ്പോൾ സസ്യം അത് കേട്ടു. ഉടൻ തന്നെ അടുത്ത ദിവസം പുലർച്ചയായപ്പോൾ ദൈവം ഒരു പുഴുവിനോട് കൽപ്പിക്കുന്നു, മൃഗലോകത്തോട് ദൈവം കൽപ്പിക്കുന്നു. അപ്പോൾ അത് പുഴു കുത്തിയ ആവണക്ക് ഉണങ്ങിപ്പോയി. അടുത്ത ദിവസം കിഴക്കൻ അത്യുഷ്ടമുള്ള കിഴക്കൻ കാറ്റ് വന്ന് കിഴക്കൻ കാറ്റ് വരുവാനായിട്ട് ദൈവം കൽപ്പിച്ചു. വേൽ യോനയുടെ തലയിൽ കൊള്ളുവാൻ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു.
അടുത്തതായിട്ട് ദൈവം എന്താണ്? കാറ്റിനോട് കൽപ്പിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവം ആരോടൊക്കെയാണ് സംസാരിച്ചത്. ദൈവം ആദ്യം സമുദ്രത്തോട് കൽപ്പിച്ച്, സമുദ്രത്തിൽ കൊടുങ്കാറ്റുണ്ടാക്കി. രണ്ടാമതായിട്ട് ദൈവം മത്സ്യത്തോട് കൽപ്പിക്കുന്നു, അത് യോനയെ വിഴുങ്ങുന്നു. അത് പിന്നെ കടൽ തീർത്ത് മൂന്നാം ദിവസം യോനയെ ശ്രദ്ധിക്കുന്നു. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവം സസ്യജാലങ്ങളോട്, സസ്യത്തോട് കൽപ്പിക്കുന്നു, അതനുസരിക്കുന്നു, ആവണക്കുണ്ടായി. അതിനുശേഷം മൃഗജാലങ്ങളോട്, പുഴുവിനോട് കൽപ്പിക്കുന്നു, പുഴു കുത്തി ആവണക്ക് കരിഞ്ഞു പോകുന്നു. അതിനുശേഷം വീണ്ടും ദൈവം കാറ്റിനോട് കൽപ്പിക്കുന്നു, കാറ്റ് അതനുസരിക്കുന്നു, കിഴക്കൻ കാറ്റ് വരുന്നു, അത്യുഷ്ണമായി. അപ്പോൾ യോന പറയുകയാണ്, എനിക്കിനി മരിച്ചാൽ മതി. ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും സൃഷ്ടാവാം ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നു, പാലിക്കുന്നു. ഇതിന് മറുതലിച്ച് നിൽക്കുന്ന ഒരേ ഒരു വർഗമെന്ന് പറഞ്ഞ് ദൈവം തൻ്റെ സദൃശത്തിലും രൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ മാത്രമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കുവാനുള്ളൊരു ചോദ്യം, നമുക്കേയും മനുഷ്യരായി ഈ ഭൂമിയിൽ വന്നു, നമുക്ക് കുറ്റവും കുറവും ഉള്ളവരാണ്. ഇവിടെ നാല് വ്യക്തിത്വങ്ങൾ യോനയിലൂടെ ദൈവം നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. ഒന്ന്, ദൈവത്തിലെ അനുസരിക്കാത്ത വ്യക്തിയായ യോന. രണ്ടാമത്, ദൈവത്തോട് നിലവിളിക്കുന്ന യോന. മൂന്നാമത്, ദൈവത്തോട് കൂടെ നടക്കുന്ന യോന. നാലാമത്, ദൈവത്തെക്കാൾ മുമ്പിലോടുന്ന, ഈഗോ കാരണം മുമ്പിലോടുന്ന യോന. എനിക്ക് നിങ്ങളോട്, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇതിൽ ഏതിൽ പെടുന്നു? നാം ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടതാണ്. പരിശുദ്ധ സഭ ഇത് മൂന്ന് നോയമ്പായിട്ട് ആചരിക്കുന്നു. യോനയുടെ, യോനാ ദീർഘദശിയുടെ ഓർമ്മയ്ക്കായിട്ട് ഈ കാലയളവിൽ മൂന്ന് ദിവസം നാം ഉപവാസത്തിലൂടെ കടന്നു പോവുകയാണ്. ഫീസ്റ്റ് ഓഫ് യോനയായി നാം ഇതിനെ ആചരിക്കുമ്പോൾ, മൂന്ന് നോയമ്പ് ആചരണം നടത്തുമ്പോൾ നമുക്ക് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. യോനയിലൂടെ വെളിപ്പെട്ട് വന്ന ഈ മനുഷ്യരിൽ ആരിൽ പെടുന്നു? നാം ദൈവത്തെ അനുസരിക്കാതെ അതിനെതിരായി പോകുന്നവരാണോ, അതോ ദൈവത്തോട് നിലവിളിക്കുന്ന കൂട്ടത്തിൽ പെടുന്നുവോ, അതോ ദൈവത്തോട് കൂടെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണോ, അതോ നമ്മുടെ ഈഗോ കാരണം ദൈവത്തെക്കാൾ അല്പം മുമ്പിൽ പോകുന്ന വ്യക്തിത്വമാണോ? നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് വിചിന്തനം ചെയ്യാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സേവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള കൃപ പകരട്ടെ. തുടർന്ന് ഇത് മൂന്ന് നോയമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരുക്കത്തിൻ്റെ ഒരു നാളാണ്. ഈ നാലാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ യഹോവയം ദൈവം യോനയെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. യോനയോട് പറയുകയാണ്, നീ അധ്വാനിക്കുകയും നിന്റെ കൈ അധ്വാനിക്കാതെ കൊണ്ടുണ്ടായ ആവണക്ക് ഒരു ദിവസങ്ങൾ ഉണ്ടായി കരിഞ്ഞു പോയപ്പോൾ നിനക്ക് ദുഃഖം തോന്നി. എന്നാൽ എൻ്റെ ഹൃദയ ചായയിലും രൂപത്തിലും ഞാൻ സൃഷ്ടിച്ച വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിയാത്ത 120,000 ചില്ലുവാനം മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് യോനയോട് ചോദിച്ചപ്പോൾ യോനയുടെ ഹൃദയക്കണ്ണ് തുറന്നു. അവൻ്റെ മനസ്സിൽ കുത്തുണ്ടായി. യഥാർത്ഥമായ ഒരു മനസ്താപം, ഒരു മാനസാന്തരം യോനയ്ക്കും കൊടുക്കുവാൻ ദൈവമിടയാക്കരുത്. പലപ്പോഴും പ്രിയരെ, നാം ഓരോരുത്തരും ദൈവത്തോട് അടുത്ത് നടക്കുന്നവരായിരിക്കാം, ദൈവമക്കളെന്ന് അഹങ്കരിക്കുന്നവരായിരിക്കാം. പക്ഷേ പലപ്പോഴും നാം ഇതുപോലെ ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിൻ്റെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യോന. ഇവിടെ നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിലെ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ള അകക്കണ്ണും അകത്തെ നമ്മുടെ മനസ്സും തുറന്നാൽ ദൈവസ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം എന്നും നമ്മോട് കരുണ കാണിക്കുന്നവനാണ്. അപ്പോൾ ഈ മൂന്ന് നോയമ്പിന് ശേഷം, 18 ദിവസങ്ങൾക്ക് ശേഷം വലിയ നോയമ്പിലേക്ക് നാം കടക്കുകയാണ്. 50 നോയമ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായി മുന്നൊരുക്കത്തിൻ്റെ അതിൻ്റെ ഒരു ഒരുക്കമായാണ് ഈ മൂന്ന് നോയമ്പ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും നാം ഓരോരുത്തർക്കും ഇത് ഒരുക്കത്തിൻ്റെ നാളായി തീരട്ടെ. ഉപവാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ ചൊരിയുവാൻ തക്കണം. ദൈവസ്നേഹം മേൽക്കുമേൽ പകർവാൻ തക്കണം. നമ്മളെ തന്നെ കഴുകി, നമ്മുടെ മനസ്സാക്ഷിയെ കഴുകി, നമുക്ക് ദൈവത്തോടടുത്ത് നടക്കുവാൻ തക്കണം. ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.
നിങ്ങൾക്ക് ഈ നോയമ്പിൻ്റെ എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. ദൈവം നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.